ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ ബിഗ് ബോസിൻ്റെ ആ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് അതുപോലെ ഒരു ക്യാമറ നമ്മളെ വീട്ടിൽ വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും അടി ഉറപ്പായിരിക്കും. നമ്മളതുപോലത്തെ ഒരു ക്യാമറ ഒക്കെ മുക്കിലും മൂലയിലൊക്കെ ക്യാമറ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മളൊരു വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു പ്രൈവറ്റ് സ്പേസാണ്. അപ്പോൾ അവിടെ പലതും ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായാലും നമ്മൾ ആൾക്കാരോട് ഏറ്റവും നല്ല രീതിയിലേ പെരുമാറാൻ നോക്കുള്ളൂ. പക്ഷേ നമ്മളെ വീടിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേരൻസും പിന്നെ നമ്മളെ ഹസ്ബൻഡ് മക്കൾ നമുക്ക് പിന്നെ സ്വാതന്ത്ര്യം ഒരുപാട് എടുക്കാവുന്ന ഒരു സ്ഥലമാണ് നമ്മളെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു അങ്ങനെ ബിഗ് ബോസ് പോലെ ഒരു ക്യാമറ വെച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസ് ഷോനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് സംസാരിച്ചാലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സീസണിലെ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞൊരു ഷോ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ മുന്നത്തെ സീസണൊക്കെ ഞാനിങ്ങനെ ഫസ്റ്റ് സീസണൊക്കെ കണ്ടിന്യൂ ആയിട്ട് കണ്ടിരുന്നു. പിന്നെ രണ്ടാമതും സെക്കൻഡും തേർഡും ഒന്നും പിന്നെ അങ്ങനെ അവിടെ അവിടെ അങ്ങനെയൊക്കെ അത്രേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സീസൺ ഇപ്പം ഞാൻ കുറച്ചായിട്ടിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ കാണുമ്പോഴൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂ ആയിട്ട് കാണുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഒരു പിന്നെ എന്താ പറയുക, ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ബിഗ് ബോസിലേക്ക് പോകാനുള്ളതിന് പിന്നെ പോകാനുള്ള ഓരോരുത്തരുടെയും തീരുമാനം ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു ഗെയിമാണല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ മുക്കിലും മൂലയിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് ലൈവായിട്ടിരുന്നിട്ട് നമ്മൾ ഓഡിയൻസ് കാണാണ് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ എത്ര ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റിലൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല ഏറ്റവും നല്ല സ്വഭാവത്തിലായിരിക്കും നമ്മളെവിടെ പോയിട്ടുണ്ടെങ്കിലും നിൽക്കൽ. അപ്പോൾ 100 ദിവസമൊക്കെ ഒരു വീടിൻ്റെ ഉള്ളിൽ കുറച്ച് വ്യക്തികളായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറും അവിടെ പുറത്ത് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബിഗ് ബോസിൽ പോകുമ്പോൾ നല്ല ആ ഒരു ആ ബിഗ് ബോസിലേക്കാണ് പോണതെന്നുള്ള ഭയങ്കര ഒരു പിന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ആൾക്കാരുടെ ഇടയിലൊക്കെ ഭയങ്കര ഒരു ഫേമസ് ആയ രീതി പോലായിരിക്കും പെട്ടെന്ന് തന്നെ. പക്ഷേ ഇറങ്ങി വരുമ്പോൾ പിന്നെ ആ ഒരു ഇതായിരിക്കില്ല, ഒരു എന്താ പറയുക ഇമേജ് ആയിരിക്കില്ല നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പം ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരു മോശം ഇമേജ് ആയിരിക്കും, ചിലപ്പോൾ നല്ല ഇമേജും ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇതിൽ രണ്ടാമത് പറയാനായിട്ടുള്ളത് വെച്ചാൽ ഈ ഒരു സീസണിൽ ഏറ്റവും മോശം വാക്ക് യൂസ് ചെയ്യുന്നൊരു സീസണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൻ്റെ മുന്നുള്ള സീസണിലൊന്നും അങ്ങനെ ഒരു മോശം വാക്ക് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷേ എത്ര പറഞ്ഞിട്ടും ആ ഒരു ചില കണ്ടസ്റ്റൻസ് മാത്രം ഭയങ്കര പറ്റ മോശം രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഒരുവിധം ആൾക്കാരൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കാണുന്നൊരു ഷോ ആണിത്. അപ്പോൾ അത് കുട്ടികളൊക്കെ കാണാൻ ഇടണ്ട്, നമ്മൾ മക്കളും പിന്നെ എല്ലാവരുമൊക്കെ ഒന്നിച്ചിരുന്നിട്ടായിരിക്കല്ലോ കാണൽ. അപ്പം ഈ കുട്ടികൾ കാണുമ്പം വിചാരിക്കല് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പിന്നെ വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പം ഇത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളതെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ വിചാരിക്കും എന്തായാലും ഇങ്ങനെ ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ഇങ്ങനത്തെ ഒരു മോശം വേർഡൊന്നും ആരും യൂസ് ചെയ്യില്ലല്ലോ, അപ്പം ഇത് തന്നെ ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പിന്നെ അത് അവർ ഫോളോ ചെയ്യാനും ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കണ്ടസ്റ്റൻ്റ് ഒരു പിന്നെ ഒരു ഡോഗിനോടാണ് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ പറഞ്ഞത്. അപ്പോൾ അത് വളരെ ചീപ്പായിട്ട് തോന്നി, കാരണം കണ്ടു നിൽക്കുന്ന മോഹൻലാലും ഒന്നും പറഞ്ഞതും ഇല്ല. അപ്പോൾ അതൊരു വളരെ നിലവാരം കുറഞ്ഞൊരു ടോക്കായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ എത്ര ആയിട്ടുണ്ടെങ്കിലും പിന്നെ പത്ത് മൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പട്ടി നായൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതൊരു മൃഗമാണ് എത്ര ആയിട്ടുണ്ടെങ്കിലും. എത്ര നമ്മൾ വില കൊടുത്ത് വാങ്ങിയ സാധനമായാലും പിന്നെ ഇപ്പോൾ വിദേശത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്ത സാധനം ആയിട്ടുണ്ടെങ്കിലും അത് ആ ഒരു മൃഗം തന്നെയാണല്ലോ, അത് ഒരിക്കലും മനുഷ്യനാവുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യനൊരു മൃഗത്തിനോട് ഉപമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു പിന്നെ ക്യാരക്ടറിനാണ് അത് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് മോഹൻലാലിനെ പ്രതികരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ഉള്ളത് എല്ലാവരും കൂടി ഒരാളിട്ടുങ്ങാണ്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കാനായിട്ടാണ് തോന്നിയത്. അപ്പം എന്താ വെച്ചാൽ അങ്ങനെ ഒക്കെ ആ ഒരു ചിലപ്പോൾ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിരിക്കും. പിന്നെ ഉള്ളത് ഇപ്പോൾ നിമിഷയും ജാസ്മിനും, അപ്പോൾ അവർ തമ്മിൽ ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇപ്പം മറ്റൊരു ഫ്രണ്ട് കളിക്കുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഗെയിമൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു ഗെയിം സ്പിരിറ്റിലെടുത്ത് അതിനോട് കുറച്ച് നീതി പുലർത്തി കളിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പുറത്ത് ഫ്രണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ടാണ് നമ്മളെ പിന്നെ എന്താ പറയുക ബ്രദറാണ് സിസ്റ്ററാണെന്നും പറഞ്ഞിങ്ങാണ്ട് ആൾക്ക് വേണ്ടിയിട്ട് കളിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ മൊത്തം ഇരുന്ന് കാണുന്നൊരു ഷോയും കൂടിയാണിത്. അപ്പോൾ അതിൽ ഫുള്ള് കുറച്ച് പിന്നെ ചില ലെസ്ബിയൻസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അത് നിറച്ചതിനോട്
പിന്നെ ഞാൻ തീരെ ഒരു യോജിക്കാത്ത ഒരാളാണ് കേട്ടോ. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അതിലെ അങ്ങനത്തെ ആ ഒരു ടോക്കൊക്കെ വരുമ്പോഴും അത് കുറച്ചൊരു ഇറിറ്റേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതും കുറച്ചൊരു കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതും കൂടി ഒന്ന് ബിഗ് ബോസിനെ ശ്രദ്ധിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് നല്ല സേഫ് ഗെയിം കളിക്കുന്ന, കാരണം ഒരു ഇതിലും ഇതുവരെ നോമിനേഷനിലൊന്നും വരാതെയും പിന്നെ ഒരു ഇതിലും പെടാതെയും നിന്നുകൊണ്ട് മാറി നിന്ന് ഒരു എന്താ പറയുക എല്ലാവരും പറയുന്നതിന് ഒരു അഭിപ്രായം, പ്രത്യേകിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഒന്നും ഇല്ലാതെ കളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊരു ഗെയിം കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് തന്നെ കളിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് അനങ്ങാതെ ഇരുന്നിട്ട് അതൊരു സേഫ് ഗെയിമാണ് അത് നല്ലൊരു കണ്ടസ്റ്റൻ്റാന്ന് പറയുന്നതിനോട് അതിനോടും എനിക്ക് താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഓവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും ഇന്ന ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര തകർക്കലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ പിന്നെ വിചാരിച്ച രണ്ട് കണ്ടസ്റ്റൻ്റാണ് അവിടെയുള്ള എന്താ പറയുക എല്ലാവരെയും ഒരു പ്രതീക്ഷ തെറ്റിച്ച കണ്ടസ്റ്റൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ബിഗ് ബോസ് ഒരു പിന്നെ മറ്റ് മൂന്ന് സീസണിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക ഓഡിയൻസിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്ത് അങ്ങനെ ഒരു പിന്നെ ഉയരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ രണ്ട് എവിക്ഷനിലും പിന്നെ നന്നായിട്ടൊന്ന് കളിച്ച് വരുന്ന രണ്ട് കണ്ടസ്റ്റൻസിനെ ഔട്ടാക്കിയതും കുറച്ചൊരു വിഷമമായിട്ട് തോന്നി കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ആ ഒരു കളിക്കുമ്പോഴാണ് കണ്ടൻറ്റ് കിട്ടുന്നത്. പിന്നെ ഇപ്പം അവിടെ ഉള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഗ്യാങ്ങായിട്ടാണ് രണ്ടും മൂന്നും ആൾക്കാർ ചേർന്നൊരു ഗ്യാങ് അങ്ങനെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഗ്യാങ്ങിൽ പെടാത്ത ആൾക്കാരാണ് ഇപ്പം നല്ലപോലെ കളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലക്ഷ്മിപ്രിയൊക്കെ നല്ല അത്യാവശ്യം നല്ലോണം കളിക്കുന്നൊരു ആളാണ്. അപ്പോൾ ആൾ എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് കളിക്കുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കുറച്ചൊരു നല്ലൊരു ബെറ്ററായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിനെ പറ്റിയുള്ള എൻ്റെ ആ ഒരു നിരീക്ഷണങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.